സംഘടനാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ശശി തരൂർ എം പി കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ്. തരൂർ വടക്കൻ കേരളത്തിൽ പര്യടനം ആരംഭിച്ചതോടെ കോൺഗ്രസിൽ മറ്റൊരു ഗ്രൂപ്പ് കൂടി വരുന്നുണ്ടെന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ശബരിനാഥൻ, മാത്യു കുഴൽനാടൻ, റിജിൽ മാങ്കുറ്റി അങ്ങനെ യുവ നേതാക്കളിൽ പ്രമുഖർ ഇതിനോടകം തരൂരിനെ പിന്തുണച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി കുപ്പായം തുന്നിക്കാത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് തരൂർ. ഇപ്പോൾ കെ കരുണാകരൻ, എ കെ ആന്റണി കാലത്ത് വളർന്നു വന്ന ശക്തി പ്രാപിക്കുകയും പിന്നീട് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരോട് നിലനിൽക്കുകയും ചെയ്ത ഗ്രൂപ്പ് രാഷ്ട്രീയം ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. രാജ്യത്ത് ഭരണമില്ലാത്ത കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു മാറ്റം യുവ നേതാക്കൾ അടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവർ തരൂരിനോട് ആഭിമുഖ്യം കാട്ടുന്നുവെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. തരൂരിന്റെ നീക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ നല്ല രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ ശിഥിലീകരിക്കുന്ന നീക്കം ശശി തരൂരിൽ നിന്ന് ഉണ്ടായാൽ പല്ലും നെക്കവും ഉപയോഗിച്ച് നേരിടുമെന്ന് തിരുവനന്തപുരം രാധാകൃഷ്ണനും പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ പ്രധാന ശത്രു ഐക്യമില്ലായ്മയാണ്. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പുതിയ ഇതൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പല കാര്യങ്ങളിൽ ആദർശധീരനായ നേതാക്കളടക്കം കെ പി സി സി പ്രസിഡന്റുമാരുമായി വന്നെങ്കിലും കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കാനായിരുന്നില്ല. എക്കാലത്തും കോൺഗ്രസിലെ സമ്മർദ്ദ ശക്തികളായി വർത്തിച്ചത് ഗ്രൂപ്പുകളായിരുന്നു. ഉമ്മൻചാണ്ടി പ്രായാധികം മൂലവും അസുഖം മൂലവും തളർന്നപ്പോൾ എ ഗ്രൂപ്പിന്റെ ആധിപത്യം അവസാനിച്ചുവെന്ന് പറയാം. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തല നീക്കപ്പെട്ടതോടെ ഐ ഗ്രൂപ്പും തളർന്നു. ഇതോടെ കെ സുധാകരൻ, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ എന്നിവരിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നതാണ് പിന്നീട് കാണാനായത്. ഇതിന് പിന്നാലെയാണ് തരൂരിന്റെ വരവ്. മുൻപ് ഐ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്നവരാണെങ്കിലും ഗ്രൂപ്പുകളില്ലാതെ പ്രവർത്തിക്കുന്നവരെന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ കെ സുധാകരനും വി ഡി സതീശനും കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് നേതൃത്വങ്ങൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇരുവരും പോരാടി. ഇതിനെല്ലാം കെ സി വേണുഗോപാലിന്റെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ കെ പി സി സി പുനഃസംഘടനയ്ക്ക് പിന്നാലെ കെ സുധാകരൻ, വി ഡി സതീശൻ ബന്ധത്തിൽ വിള്ളൽ വീണു. കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം നോമിനികളെ തിരികെ കയറ്റിയെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ഇത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശശി തരൂരിന്റെ സംഘടനയുടെ അടുത്തട്ടുമായി ബന്ധമില്ലെന്ന് പറഞ്ഞാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വോട്ട് നിഷേധിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ചെന്ന ഇടങ്ങളിലൊക്കെ സാധാരണ പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തരൂർ പര്യടനം ആരംഭിച്ചപ്പോൾ സുധാകരൻ അടക്കമുള്ളവർക്ക് പിന്തുണക്കേണ്ടി വന്നിരിക്കുകയാണ്. തരൂർ പാർട്ടിയുടെ ഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പാർട്ടിക്ക് പാർട്ടിയുടേതായ കീഴ്വഴക്കങ്ങളുണ്ട്. അച്ചടക്കം ഉന്നതങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് മുതിർന്ന നേതാക്കളിൽ ഒരാളായ തിരുവഞ്ചൂർ പറയുന്നത്. കോൺഗ്രസിൽ തഴയപ്പെട്ട നേതാക്കളാണ് ശശി തരൂരിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത്. എം കെ രാഘവൻ എം പി, കെ മുരളീധരൻ അടക്കമുള്ളവരും തരൂരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ പര്യടനം നടത്തുന്ന തരൂരിനെ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തി തടയാനാണ് മുതിർന്ന നേതാക്കൾ ശ്രമിക്കുന്നത്. കോഴിക്കോട് സംഘടിപ്പിച്ച സെമിനാറിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പിന്മാറിയത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. മന്ത്രി കുപ്പായം തുന്നിക്കാത്തിരിക്കുന്നവരാണ് തരൂരിനെ തടയാൻ ശ്രമിക്കുന്നതെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. തരൂരിന്റെ വടക്കൻ ജില്ലകളിലെ സന്ദർശനവും യുവ നേതാക്കളുടെ പിന്തുണയും കോൺഗ്രസിൽ മറ്റൊരു ഗ്രൂപ്പ് ഉദയം ചെയ്തുവെന്ന സൂചനയാണ് നൽകുന്നത്. വളർച്ച മുരടിച്ച എ ഐ ഗ്രൂപ്പുകൾക്കൊപ്പം നിലനിർപ്പിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ലെന്ന് യുവ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ തരൂരിനെ നിയന്ത്രിക്കാൻ കെ പി സി സി ധൈര്യപ്പെടുന്നുമില്ല.